വഞ്ചൂർ വെടിവെപ്പിൽ അക്രമി സഞ്ചരിച്ച കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ 24 അക്രമത്തിനിരയായ ഷിനിയുടെ വീട്ടിലേക്ക് പോകുന്ന ചെറിയ വഴിയിലൂടെ കാർ കടന്നുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സലിം മാലിക് തിരുവനന്തപുരത്ത് ചേർന്നു. സലിം, ഇപ്പോൾ കാറിന്റെ ദൃശ്യങ്ങൾ എന്ന രീതിയിൽ നമുക്ക് ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നതിൽ നമ്പർ പ്ലേറ്റ് വ്യക്തമാണോ? എന്തെങ്കിലും സൂചന, ഒരു സ്ത്രീയാണ് അക്രമി എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? അന്വേഷണത്തിന്റെ പുരോഗതി എവിടം വരെയാണ്? സുഹൈൽ, ഇപ്പോൾ കണ്ട സി സി ടി വി ദൃശ്യങ്ങൾ അത് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായ ഒന്നാണ് എന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ചും നമുക്ക് കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ ആ നമ്പർ എത്രയാണ്, കാരണം നമ്പർ എത്രയാണ് എന്ന് വ്യക്തമാകുന്നില്ലെങ്കിലും പോലീസ് ഇതിന്റെ വിശദമായ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ നിന്നും പോലീസ് ആ നമ്പറിലേക്കും കാർ ഉടമയിലേക്കും ഉൾപ്പെടെ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിയെ തിരിച്ചറിയാനും എത്രയും വേഗത്തിൽ പ്രതിയെ പിടികൂടാനും കഴിയും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നിലവിൽ ഈ കാർ കടന്നു പോകുന്നത് ഈ ചെമ്പകശ്ശേരിയിലുള്ള പഴയ പോസ്റ്റ് ഓഫീസിന്റെ സ്ഥലത്തേക്കുള്ള വഴിയിലാണ്. ആ പോസ്റ്റ് ഓഫീസ് ലൈനിൽ കൂടി കടന്നു പോകുന്ന കാറിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ആ വീട്, ഈ ഷിനിയുടെ വീട് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ കാർ പോകുന്നത്. രാവിലെ തന്നെ ഈ പ്രദേശത്തൊരു കാർ കൂടി അസ്വാഭാവികമായി വന്നിരുന്നു എന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്നു. ആ കാർ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധന, സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് നടത്തിയ പരിശോധനയിലാണ് പോലീസ് ഇത്തരം വിവരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. പോലീസിന് ഇതിന്റെ വിശദമായ സി സി ടി വി ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്. ഈ പരാതി, ഈ സംഭവം നടന്നതിന് ശേഷം തന്നെ പരാതി നൽകിയ ഷിനിയുടെ ഭർത്തർ പിതാവ് തന്നെ പറഞ്ഞിരുന്നു ആ സ്ഥലത്തൊരു കാർ ഉണ്ടായിരുന്നു. കാരണം പെട്ടെന്ന് ആളുകൾ കൂടിയപ്പോൾ തന്നെ വളരെ വേഗത്തിൽ ഈ പ്രതി അവിടെ നിന്ന് കടന്നു കളഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പായും അതൊരു കാറിലായിരിക്കും കടന്നത് എന്നുള്ളതാണ് പോലീസും കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ എന്തായാലും നിർണായകമാണ്. അതേസമയം കേസ് പ്രതിയിലേക്ക് ഇതുവരെ പോലീസ് എത്തിയിട്ടില്ല, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല. ഇന്ന് രാവിലെ 8:30 തിരുവനന്തപുരം നഗരത്തിൽ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന് കരുതുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.